ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവിടെ സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ NFT സ്കില് ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാമെന്നാണ്. അതിൽ പല മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ എങ്ങനെ NFT ഉപയോഗിച്ചുകൊണ്ടുള്ള കോസ്റ്റ് നമുക്ക് എങ്ങനെ സെല് ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ട് വരാം. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ NFT കോസ്റ്റ് സെല് ചെയ്യാമെന്ന് ഞാനവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കാമെന്ന് എങ്ങനെ നമ്മൾ ഒരു ഇ-ബുക്ക് സെല് ചെയ്യാമെന്നാണ്. ഇ-ബുക്ക് എന്തെന്ന് അറിയാത്തവരൊക്കെ ഞാൻ പറയാം. അതായത് നമ്മുടെ മൊബൈലിലൊക്കെ PDF വായിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് തന്നെയാണ് ഇ-ബുക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ബാക്കി കുറേ സൈറ്റിൽ നിന്ന് ഇ-ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു NFT സ്കില് ഉണ്ടെങ്കിൽ NFT എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ NFTയിൽ നിന്ന് ഏൺ ചെയ്യാം, NFT എങ്ങനെ ട്രേഡ് ചെയ്യാം, അതുപോലത്തെ ഉള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇ-ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ആയിട്ടുള്ള NFT കളക്ഷൻ ഏതാണ്, അതുപോലത്തെ ഉള്ള കുറേ ടോപ്പിക് ഉണ്ട്. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് NFTയുടെ ഒരു ഇ-ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇ-ബുക്ക് NFTയുടെ ഇ-ബുക്ക് അല്ല, ഒരു ഇ-ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇ-ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ സെല് ചെയ്യാമെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് കുറേ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് യൂട്യൂബിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-ബുക്ക് സെല് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് സെല് ചെയ്യാൻ പറ്റും. അതിനുള്ള സെല് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് റാദർ പോയോ മറ്റേതെങ്കിലും ഗേറ്റ് വേ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസുകളുണ്ട്. മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-ബുക്ക് പ്ലേസ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ KDP ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-ബുക്ക് സെല് ചെയ്യാൻ പറ്റും. അതായത് ആമസോണിൽ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇ-ബുക്കൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. അതിലൂടെ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു കമ്മീഷന് നിങ്ങൾക്ക് കിട്ടും. 30 മുതൽ 70% വരെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അത് റോയൽറ്റിയൊക്കെ നോക്കിയിട്ടാണ് കമ്മീഷൻ തരുന്നത്. ആ ഒരു കാര്യം അതാണ് ആദ്യത്തെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആപ്സുമയാണ്. ആപ്സുമയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-ബുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇ-ബുക്ക് സെല് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആമസോണിൻ്റെ KDP ആണ്. കാരണം KDP ആണെങ്കിൽ വേൾഡിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആൾക്കാർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആമസോണിൻ്റെ KDP നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്.